എൻ്റെ പേര് ഗ്രേസമ്മ, കുളത്തൂർ കടവരയിൽ നിന്നുമായിരുന്നു. എൻ്റെ മകൻ്റെ പേർക്ക് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത്. ഒരു മാസത്തിന് മുൻപ് എൻ്റെ മകനെ പെട്ടെന്ന് ഒരു വയറ്റിൽ വേദനയും നെഞ്ചിനകത്തും ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാത്തതിലപ്പുറം ആയിട്ടുള്ള വേദന, ശ്വാസം മുട്ടലും ശ്വാസം എടുക്കാനും വിടാനും മേലാതെ അവസ്ഥയിലായി. പെട്ടെന്ന് കൂട്ടുകാർ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വായുവിൻ്റെ ആണെന്നും പറഞ്ഞ് അവിടെ ചികിത്സ ചെയ്തുകൊണ്ടിരുന്നു. ഇത് ഞാൻ അറിഞ്ഞ് ഞാൻ പെട്ടെന്ന് അവിടെ ചെന്നു. എനിക്കൊരു പ്രേരണയുണ്ടായി ഇവിടെ നിന്ന് മാറ്റുക എന്ന്. ഞാൻ കണ്ട ഉടനെ നല്ലൊരു ഹോസ്പിറ്റലിലോട്ട്, പുഷ്പഗിരി ഹോസ്പിറ്റലിലോട്ട് മാറ്റാനായിട്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് മേടിച്ച് കൊണ്ടുപോയി. ആ ഹോസ്പിറ്റൽ മേലെ ചെന്ന് എത്തുവാ എന്ന് സംശയമായിരുന്നു. എന്ന് വെച്ചാൽ ജീവശ്വാസത്തിന് വേണ്ടി കേട്ടത് പെടുകയായിരുന്നു. വണ്ടിയിൽ ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ പരിസരത്തെ അമ്മയെ വിളിച്ച് ദിവ്യാരന്റെ നാഥനോട് പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞിനെ ആശുപത്രിയിൽ വരെ എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ശ്വാസം വിടാൻ ഉടനെ എനിക്കൊരു വചനം എൻ്റെ മനസ്സിൽ വന്നു. അസ്ഥികളുടെ താഴ്വരയില്ലേ? ഞാൻ ഉടനെ ആ വചനവും ഉച്ചരിച്ച് പറഞ്ഞു. അന്ന് അസ്ഥികളോട് ജീവശ്വാസമൂതിയ കർത്താവേ, എൻ്റെ കുഞ്ഞിന് ശ്വസിക്കുവാൻ ഉള്ള ശക്തി കൊടുക്കണേ, നേരായ രീതിയിലൊന്ന് ശ്വാസം വിടാൻ സാധിക്കണേ എന്ന്. രണ്ട് മിനിറ്റ് കഴിഞ്ഞു അവർ നോർമലായിട്ട് ശ്വസിക്കാനുള്ള ഒരു ഇത് കിട്ടിയ പറഞ്ഞു, വണ്ടി ഇനി പെയ്യെ വിട്ടാൽ മതി, ലൈറ്റ് ഓഫ് ചെയ്തു, പെയ്യെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്തു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു പാൻക്രിയാസ് ലിവർ വളരെ ഗുരുതരമായ വിധത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ രക്ഷപ്പെടുക വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് വരെ ഈ അവസ്ഥയിൽ വരാൻ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ പല വചനങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ മറ്റേ ഹോസ്പിറ്റലിൽ ചെല്ലുന്നവരെ നെഞ്ചിനും വയറ്റത്തും എൻ്റെ രണ്ട് കൈയും വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മ എന്തി എന്നിട്ട് തിരുക്കുമാരനെ കൂട്ടി എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് സുഖപ്പെടുത്തണേ എന്ന്. ഞാൻ ആ നിമിഷം ഈശോ വന്നതായിട്ടുള്ള അനുഭവം എനിക്കുണ്ടായി. നല്ല പ്രകാശം തോന്നി. എനിക്കപ്പോൾ കയ്യെ കിട്ടി എൻ്റെ കുഞ്ഞി രക്ഷപ്പെടുവന്ന്. അവിടെ എട്ടാം ദിവസമാണ് ഒരു തുടം കഞ്ഞിവെള്ളം കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെ എട്ടാം ദിവസം ഒരു തുടം കഞ്ഞിവെള്ളം കുടിച്ചു. അതുവരെ ആഹാരമൊന്നും കൊടുക്കാതെ അവിടെ ചികിത്സയിൽ കഴിഞ്ഞു. 9-ാം ദിവസം ഒരു സ്പൂൺ പൊടിയിരിങ്ങനെയാണ് കൊടുത്തത്. പാൻക്രിയാസും ലിവർ അതുപോലെ മദ്യപാനത്തിൽ നിന്ന് സംഭവിച്ചതായിരുന്നു. എനിക്കറിയാമായിരുന്നു. ഞാൻ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു 3 വർഷമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ഒരു തകർച്ചയിൽ കൂടിയേ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും ഈശോ എന്നോട് സംസാരിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു തകർച്ചയായിരുന്നു എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഇന്നവൻ മദ്യപാനം നിർത്തി. ഞാൻ അന്ന് അസ്ഥികളുടെ താഴ്വരയിൽ ആ അസ്ഥികളെ മറ്റയും മാംസവും തൊലിയും വെച്ച് പിടിപ്പിച്ചതുപോലെ എൻ്റെ കുഞ്ഞിന് പുതിയ അവയവം പിടിപ്പിച്ചതല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ 2-ാമതും 3-ാമതും സ്കാൻ ചെയ്തപ്പോൾ ഈ അവയവങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല, അത്ഭുതം സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ദൈവത്തിനും പരിശുദ്ധാമയ്ക്കും കൂടാനും കൂടി നന്ദിയും സ്തുതിയും. എൻ്റെ പ്രാർത്ഥന എൻ്റെ കൈകളിൽ കൂടി ദൈവം വർദ്ധിച്ചതിനെ കൂടാനും കൂടി നന്ദിയും സ്തുതിയർപ്പിക്കുന്നു. 3 വർഷമായി അമ്മ തൻ്റെ ഈ മകൻ്റെ മദ്യപാനവും അതിനോട് ചേർന്നുള്ള തിന്മകളിൽ നിന്നൊക്കെ വിടുതലുണ്ടായി. ദൈവത്തെ ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അതിനുള്ള വഴികൾ എന്ത് തന്നെയാണെങ്കിലും നീ നിശ്ചയിച്ചു വിടുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. ആ വഴിയായിരുന്നു ഈ സഹനത്തിൻ്റെ വഴി. ശ്വസിക്കാൻ പറ്റാത്ത വണ്ണം അവർ ദയനീയ അവസ്ഥയിൽ എത്തിച്ചുവെങ്കിൽ അവിടുന്ന് കർത്താവ് ഈ മകൾ പ്രാർത്ഥിച്ചതുപോലെ മനുഷ്യപുത്രായിരത്തിവഞ്ചന ജീവിക്കുമോ നീ പറയുക. അവളെ സ്പർശിച്ച വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ മകൻ സുഖപ്പെട്ടു. ദൈവമാണ് അവന് മജ്ജയും മാംസവും കൊടുത്ത് ആ പുതിയ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. അനുവദിക്കുന്ന സഹനങ്ങൾ നമ്മളിവിടെ പാടാറുള്ളതുപോലെ പരീക്ഷകൾ അനുവദിക്കും. അത് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ജോസഫിന് പരീക്ഷകൾ ഉണ്ടായി, വീഴ്ചകളുണ്ടായി, സഹോദരന്മാർ വിലക്കപ്പെട്ടു, പൊട്ടൻ കിണറ്റി വീണു, വ്യഭിചാരത്തിന് പ്രലോഭനമുണ്ടായി. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വ്യഭിചാരത്തിന് പ്രേരണ കൊടുത്തവരെന്ന് പറഞ്ഞുകൊണ്ട് ജയിലിലാക്കപ്പെട്ടു. എങ്കിലും അതെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിച്ചു. നമുക്ക് സഹനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ഈ മകളുടെ മകനെ സുഖപ്പെടുത്തിയ
ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അത് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ.